നമസ്കാരം. ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാനെന്ന പേരിൽ ബിസിനസ്സുകാരനെ കബളിപ്പിച്ച് കോടികൾ തട്ടിയ ദമ്പതികൾക്കെതിരെ കൂടുതൽ പരാതികൾ. സമാന സ്വഭാവമുള്ള കൂടുതൽ പരാതികൾ ദമ്പതികൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അന്വേഷണം നടക്കവെയാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച 25-കാരിയായ യുവതി അറസ്റ്റിലായത്. കോഴിക്കോട് സ്വദേശിയായ ബിസിനസ്സുകാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. മലപ്പുറം വക്കല്ലൂർ പുളിക്കൽ വീട്ടിൽ ഫൈസൽ ബാബുവിന്റെ ഭാര്യ ഫാത്തിമ സുമയെയാണ് ബുധനാഴ്ച ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടിയത്. സുമയ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ സുമയ്ക്ക് ജാമ്യം ലഭിച്ചു. കോടികൾ തട്ടിയ ശേഷം വിദേശത്തേക്ക് മുങ്ങിയ ഭർത്താവിന് അടുത്തേക്ക് പോകാൻ ശ്രമിക്കവെയാണ് സുമയ്യ അറസ്റ്റിലാവുന്നത്. കോഴിക്കോട് സ്വദേശിയിൽ നിന്നും 5,20,00,000 രൂപ പലതവണയെ ഇരുവരും ചേർന്ന് കൈക്കലാക്കിയതെന്നാണ് പരാതി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിക്കാൻ എന്ന പേരിലാണ് കോടികൾ തട്ടിയെടുത്തത്. 2023 ഒക്ടോബർ മുതൽ പലതവണയായി പരാതിക്കാരൻ സുമയ്യയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു. ഫൈസൽ ബാബുവും സുമയ്യയും ചേർന്ന് വൻ ലാഭം വാഗ്ദാനം ചെയ്തതാണ് ഇത്രയും വലിയ തുക നിക്ഷേപമായി സ്വീകരിച്ചതെന്നാണ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭമോ നിക്ഷേപത്തുകയോ തിരികെ കിട്ടാതായതോടെയാണ് കോഴിക്കോട് സ്വദേശിയായ ബിസിനസ്സുകാരൻ പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകിയത്. 1,58,00,000 രൂപ ഇതിനിടെ തിരികെ നൽകിയെങ്കിലും ബാക്കി പണം നൽകാതെ ഫൈസൽ ബാബു വിദേശത്തേക്ക് മുങ്ങിയതായി പരാതിക്കാരൻ പറയുന്നു. ഭർത്താവിന് അടുത്തേക്ക് പോവാനുള്ള ശ്രമത്തിനിടെയാണ് സുമയ്യ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്.